പാലക്കാട്ട് വൻ ചന്ദനവേട്ട നടന്നു. തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച 1100 കിലോ ചന്ദനമര കഷ്ണങ്ങളാണ് വനംവകുപ്പ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ചേരിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച 1100 കിലോ ചന്ദനമര കഷ്ണങ്ങളാണ് വനംവകുപ്പിലെ പാലക്കാട് നെന്മാറ ഡിവിഷനുകൾ സംയുക്തമായി നടത്തിയ ശ്രമത്തിൽ പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയിൽ 57 ചാക്കുകളായിട്ടായിരുന്നു രഹസ്യ അറിയിൽ ചന്ദനമര കഷ്ണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെയാണ് വനംവകുപ്പ് ഫ്ലയിങ് സ്ക്വാഡ് സംഘം രഹസ്യ അറിയിൽ സൂക്ഷിച്ച ചന്ദനമരങ്ങൾ പിടികൂടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം തൃക്കടീരി കോഴിപ്പള്ളിയാലിൽ വീട്ടിൽ അബ്ദുൾ സലാം, മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ പള്ളിയാലിൽ വീട്ടിൽ മുഹമ്മദ് അൻസർ എന്നിവരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. 1100 കിലോഗ്രാംസ് ഉണ്ടായിരുന്നു ഈ ബണ്ടിൽ. രണ്ടാളുണ്ടായിരുന്നു, പ്രതികളായിട്ട് പിടിച്ചിട്ടുണ്ട്. സോ ആസ് പെർ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മഞ്ചേരിത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നത് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇൻവെസ്റ്റിഗേഷൻ ഗോയിങ് ആണ്. അബ്ദുൾ സലാം ഒരു കേസ് ആലോചിക്കുക, ഒരു 2-3 കേസ് ഉണ്ടാവും. പിന്നെ ബാക്കി ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. മഞ്ചേരി മൂച്ചിക്കലിലുള്ള കുട്ടിമന എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് ഇവർ ചന്ദനമരങ്ങൾ കൊണ്ടുവന്നതെന്നാണ് വനംവകുപ്പ് അധികൃതർ പറഞ്ഞത്. നേരത്തെയും അബ്ദുൾ സലാം ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്നും DFO അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.